മുഖ്യമന്ത്രി വിദേശത്ത് സെക്രട്ടേറിയറ്റിൽ ധനവകുപ്പുകൾ തമ്മിൽ പോര് ധനവകുപ്പിലെ ഫയൽ നീക്ക തട്ടുകൾ വെട്ടിക്കുറയ്ക്കണമെന്ന ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ടിന്മേൽ ഇരുവകുപ്പുകളും തമ്മിൽ പോര് സെക്രട്ടേറിയറ്റിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ തമ്മിലടിക്ക് പിന്നാലെ ധനവകുപ്പിന് അന്ത്യകൂതാശ കൂട്ടിന് യൂദാസുമാരും എന്ന തലക്കെട്ടോടെ പൊതുഭരണ വകുപ്പിനെതിരെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നോട്ടീസ് വിതരണം തുടങ്ങി ധനവകുപ്പ് സ്വതന്ത്രാധികാരം എടുത്തു കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിന് കീഴിലെ ഉപവകുപ്പാക്കി മാറ്റാൻ ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് റിപ്പോർട്ടെന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ ധനമന്ത്രിയടക്കം മൌനം പാലിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു ഇപ്പോൾ വകുപ്പുകൾ ഭരണാനുമതി നൽകുന്ന പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകുന്നത് ധനവകുപ്പാണ് ഇനി രണ്ട് രണ്ടനുമതികളും ഭരണവകുപ്പിലേക്ക് മാറ്റുന്നതടക്കം പരിഷ്കാരം വരുമെന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക റിപ്പോർട്ടിന് മുന്നിൽ പ്രവർത്തിച്ച പൊതുഭരണ വകുപ്പിൽ ആറ് സ്പെഷ്യൽ സെക്രട്ടറിമാർ മാത്രമേ പാടുള്ളൂ എന്നിരിക്കെ വാഴിക്കുകയാണെന്നും അസോസിയേഷൻ ശുപാർശ നടപ്പാക്കിയാൽ ധനവകുപ്പിലെ അനാവശ്യ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി സ്ഥാനക്കയറ്റ സാധ്യത ഇല്ലാതാകുമെന്നതിനാലാണ് എതിർപ്പെന്നാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ വിശദീകരണം സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിൽ ഫയൽ നോക്കാൻ രണ്ട് തട്ടേ പാടുള്ളൂവെന്നാണ് ഭരണപരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ട് എന്നാൽ സർവീസ് റൂൾസ് ഫിനാൻഷ്യൽ കോർഡ് ട്രഷറി കോർഡ് തുടങ്ങി പതിനഞ്ചോളം ചട്ടങ്ങൾ എങ്ങനെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് പരിശോധിച്ചു വേണം ഫയലിൽ കുറിപ്പ് കുറിപ്പെടുതാനെന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ബജറ്റ് ആസൂത്രണം കടമെടുപ്പ് തിരിച്ചടവുകൾ ചെലവുകളുടെ അപഗ്രഥനം തുടങ്ങി മനുഷ്യ വിഭവശേഷി ഏറെ വേണ്ട പ്രവർത്തനങ്ങളാണ് ധനവകുപ്പിൻ്റെതെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു